നമസ്കാരം പ്രധാന വാർത്തകൾ പുലയന്റെ വീട് ഇവിടെ വേണ്ട ദാനമായി കിട്ടിയ ഭൂമിയിൽ വീട് വെക്കാനാവാതെ ദളിത് കുടുംബം പത്തനംതിട്ട റാന്നിയിലാണ് സംഭവം പ്രിയമുള്ളവരെ കാലവർഷം ശക്തമാവുകയാണ്. ഇനി ഉദ്ഘാടനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുന്നതെല്ലാം തന്നെ സമയപരിധി വിധപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കണമെന്ന് കൂടി അധ്യക്ഷൻ എന്ന നിലയിൽ അറിയിക്കുകയാണ്. ഇത്തരമൊരു സമരം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗിക വിവരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ 100% സാക്ഷരത കൈവരിച്ച കേരളത്തിൽ ജാതി കയറ്റും ജാതി വിവേചനവും ഇപ്പോഴും നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മറ്റ് സ്റ്റേറ്റുകളിൽ ദളിതർക്കുണ്ടാകുന്ന ഭീഷണികൾ നമ്മൾ കാണുന്നുണ്ട്. അവരെ വംശീയമായി തൊലയേറ്റം നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോൾ ഇത് ആരും ചർച്ചയപ്പെടുന്നില്ല. കേരളം ഭരിക്കുന്ന സർക്കാർ ഇപ്പോഴും തുടർന്നു വരുന്ന സാമൂഹ്യ അസമത്വവും അല്ലെങ്കിൽ ജാതി പീഡനവും ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും നടമാടുന്നു എന്നുള്ളതാണ് റാന്നിയിൽ നടന്നിട്ടുള്ള ഈ ജാതി പീഡനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. നമുക്കറിയാം, 2 ദിവസം മുമ്പ് നാം ആലപ്പുഴയിൽ ഒരു സെലീന പ്രകാരം അവരുടെ രേഖകളും കളിക്കുന്നു. നമ്മൾ ഈ ഭരണയുടെയും മാർച്ചിൻ്റെയും അധ്യക്ഷൻ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ സതീഷ് മല്ലശ്ശേരി ായ സെലീന പ്രകാരം അവരുടെ രേഖകൾ കഴിക്കുന്നു.